ആത്മാമിത്രം ബ്രദറൻ ഡോക്ട്രിനൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഊഷ്മളമായ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം തീത്തോസിൻ്റെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്യാനചിന്തകൾ ശ്രദ്ധിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചു. സഭാപരിപാലകരോട് ബന്ധപ്പെട്ടും വിശ്വാസികൾ ആരോഗ്യമുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധയോടെ കരുതുകയും ജീവിക്കുകയും വേണം എന്നും നാം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏതാണ്ട് അതിനോട് ബന്ധപ്പെട്ട, അതിനോട് സമാനമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നില്ല. 4 തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 7 വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കുക. വാക്യം വളരെ ശ്രദ്ധിക്കണം. വിരോധി എന്ന് പറയുന്നത് 2 നിലയിൽ നമുക്ക് പരിഗണിക്കാം. 1, ദൈവസഭയ്ക്ക് പുറത്തുള്ളവർ. ദൈവസഭയ്ക്ക് പുറത്തുള്ളവരെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും വലിയ അപവാദി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വൈരിയായിരിക്കുന്ന പിശാച. പിശാചിനെക്കുറിച്ച് പറയുന്നത് അപവാദം പറയുന്നവൻ എന്നാണ്. ഭോഷ്കു പറയുന്നവനും അവൻ്റെ അപ്പനുമാണ് എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനെ അപമാനിക്കാനോ അവനെ വിരോധമായി പറയാനോ അവനെക്കുറിച്ച് തിന്മകൾ പറയുവാനോ പിശാചിൻ്റെ ആളുകളും പിശാചിൻ്റെ അനുചരന്മാരും കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരുടെ മുൻപിൽ എന്ത് ചെയ്യണം? അവർക്ക് വിരോധിക്ക് നമ്മെക്കൊണ്ട് തിന്മ പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കണം. അവൻ ലജ്ജിക്കണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപാടുകളും ഒക്കെ കണ്ടിട്ട് അയ്യോ ഇവനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു ലജ്ജ അവർക്കുണ്ടാകണം. അത് സാധ്യമാണോ? സാധ്യമാണ്. ഞാൻ ആദ്യം മറ്റു വിഷയങ്ങളിലേക്ക് അല്ലെ അകത്ത വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് പുറമേയുള്ള ഈ അപവാദത്തിന് സാധ്യതയുള്ള, തിന്മ പറയുവാൻ സാധ്യതയുള്ള കാര്യം ഒഴിവാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ശത്രുവിനെ ലജ്ജിപ്പിക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിന് ചെറിയൊരു ഉദാഹരണം പറയാം. ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത്. നമുക്കറിയാം ദാനിയേലിൻ്റെ പുസ്തകം 6 അധ്യായത്തിൽ നാം ഇതിനൊരു ഉദാഹരണം കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാനിയേല്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവന് തൻ്റെ സ്വഭാവം കൊണ്ടും ദൈവകൃപ കൊണ്ടും തൻ്റെ ശുശ്രൂഷകളുടെ മേന്മ കൊണ്ടും വലിയ ഒരു സ്ഥാനത്തേക്ക് വന്നു. നാം വായിക്കുന്നത് അവരുടെ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വന്നു. 3 വാക്യം, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആരാണ് ദാനിയേലെന്ന് നമുക്കറിയാം. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ബാലന്മാരിൽ പെട്ടവരിൽ ഒരാളാണ്. യഹൂദ മര്യാദ പ്രകാരം ജീവിക്കുന്ന യഹോവയുടെ ഭക്തനായ മനുഷ്യൻ. അവനെ ബാബേൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നിയമിക്കുവാനായിട്ട് ദാര്യാവേശ രാജാവിന് ആഗ്രഹമുണ്ടായി. എന്നാൽ ഈ ദാനിയേലിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കാൻ, ദാനിയേലിനെ ആ സ്ഥാനത്ത് നിഷ്കാസനം ചെയ്യത്തക്ക നിലയിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് അത് രാജസന്നിധിയിൽ അറിയിക്കത്തക്ക നിലയിൽ ഒരു അന്വേഷണം നടത്താനായിട്ട് അവരാഗ്രഹിക്കുന്നു.
നാം വായിക്കുന്നത് ആകയാൽ നാലാം വാക്യത്തിൽ ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനികീരന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും അവനിൽ കണ്ടെത്തിയില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനത്തെത്തി അല്ലേ. They became ashamed. അവർ ലജ്ജിതരായിപ്പോയി. കാരണം എന്താ? അവർ ദാനിയേലിൻ്റെ മേൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് തിന്മകൾ കണ്ടുപിടിച്ച് രാജാവിനെ അറിയിച്ച് ഇവനെ ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിച്ചതാ. അപ്പം അവരെന്ത് ചെയ്തു? അവർ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാരണം കാണും എന്നുള്ള ഒരു വലിയ അന്വേഷണ പ്രകാരം ദാവീദിനെ അവർ സസൂക്ഷ്മം വീക്ഷിച്ചു. അവർ ദാനിയലിനെ ശരിയായി വിലയിരുത്തിയപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച തീത്തോസിൽ വായിച്ചതുപോലെ സംഭവിച്ചു. ദേ ബിക്കെയിം അഷെയിംഡ്. അവർ ലജ്ജിതരായിത്തീർന്നു. എന്താ കാര്യം? അയ്യോ, അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, വിരോധമായി കണ്ടെത്തുവാൻ അന്വേഷിച്ചെങ്കിലും യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിരോധിയെ ലജ്ജിപ്പിക്കുവാൻ കഴിയും അല്ലേ? പഴയ നിയമഭക്തനായി ദാനിയേല് അത് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ളവരുടെ മുമ്പാകെ നാം മുൻപ് ചിന്തിച്ചതുപോലെ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കാനുള്ള ജീവിതത്തിൻ്റെ ക്രമീകരണം, സസൂക്ഷ്മം, ക്രമീകരണത്തോടുകൂടെ ജീവിച്ച് നമ്മുടെ ശത്രുവിനെ, നമ്മുടെ വിരോധിയെ അപമാനത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. അഥവാ അവൻ ലജ്ജിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. അതിന് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടില്ല. ഞാനവിടെ നിർത്തുന്നില്ല, ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണപ്രകാരം, ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അത് രാജാവ് പറഞ്ഞാലും ചക്രവർത്തി പറഞ്ഞാലും ഇവൻ അനുസരിക്കില്ല. അപ്പോൾ ഒരു കുറ്റമായിട്ട് അത് മാറും. എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തുന്ന ഒരു ന്യായമാണ്. അതിനപ്പുറത്തൊരു വശമുണ്ട്. എന്താ? അതിനപ്പുറത്തൊരു വശമുണ്ട് എന്താണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള എന്തു വന്നാലും ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവൻ പ്രവർത്തിക്കുകയില്ല എന്ന ഒരു വലിയ സാക്ഷ്യം ആര് പറയുന്നു? വിരോധികൾ പറയുന്നു. എന്തൊരു മഹത്വപൂർണമായ ഭക്തജീവിതമാണ്, വിശ്വാസ ജീവിതമാണ് ദാനിയേലിനെ സംബന്ധിച്ചുള്ളത് അല്ലേ? ഇതെന്തൊരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ജീവിതം ആരംഭിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടു സഹോദരങ്ങളെ, എൻ്റെ കൂട്ടു ദൈവദാസന്മാരെ, ഈ ഒരു വലിയ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് ജീവിതം ആരംഭിക്കാൻ, ഇന്ന് എൻ്റെ ജീവിതം ദാനിയേലിനെ പോലെ എൻ്റെ ശത്രുവിന് ലജ്ജിക്കത്തക്ക നിലയിലുള്ളതായിരിക്കണം. എൻ്റെ ജീവിതം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ച് അതിന് വിരോധമായ ഒരു പ്രവർത്തനം നടത്തുകയില്ല. അങ്ങനെ ശത്രു ലജ്ജിക്കട്ടെ. ദൈവം തമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. തിമോഥെയൊസിന് ലേഖനം എഴുതുമ്പോൾ 4:12 അവിടെ അകത്തുള്ളവരാണ് വിഷയം എന്ന് പറഞ്ഞാൽ ദൈവമക്കളാണ്. ആ ദൈവമക്കളുടെ മധ്യത്തിലും ഒരു പക്ഷേ നമുക്ക് വിരോധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യരാണല്ലോ, അപ്പോൾ വിരോധികളൊക്കെ ഉണ്ടാകാൻ വിരോധികളൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം അവരുടെ മുൻപാകെ എങ്ങനെയായിരിക്കണം? അവരുടെ മുമ്പാകെ നാം തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിച്ച എന്താ? സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക. യു ഹാവ് ടു ഷോ ദം, യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദം. അവരുടെ മുമ്പാകെ നിന്നെ വെളിപ്പെടുത്തണം. എങ്ങനെ? സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയുള്ളവരാക്കി കാണിക്കണം. ഇനി തിമോഥെയൊസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവനായിരിക്കുക. അതുകൊണ്ട് പുറത്തുള്ളവരോട്
എങ്ങനെ പെരുമാറണം, പുറത്തുള്ളവരുടെ മുൻപാകെ എങ്ങനെ ജീവിക്കണം, അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കെതിരെ ഒരു തിന്മയും പറയാൻ കഴിയാതെ ലജ്ജിക്കത്തക്ക നിലയിൽ ദൈവജനത്തിൻ്റെ മുൻപാകെ, വിശ്വാസികളുടെ മുൻപാകെ മാതൃകയോടെ ജീവിക്കണം. രണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മാതൃകയായി കാണിക്കുക എന്ന, സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കുക എന്ന് തീത്തോസ് പറയുന്നതിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ, തിമോത്തിയോസിന് എഴുതുമ്പോൾ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഇവിടെ ഞാനൊരു വസ്തുത ഒന്ന് ബോധ്യപ്പെടുത്താം. ഈ പുറത്തുള്ള ആളുകളുടെ മുൻപാകെ കുറേയൊക്കെ ഷോ ഔട്ടായിട്ട് ജീവിക്കാൻ നമുക്കൊരു പക്ഷെ കഴിഞ്ഞെന്ന് വരും. പക്ഷെ വളരെ വിജിലൻ്റായിട്ട് വളരെ ബുദ്ധിയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മുൻപാകെ ഒരു ഷോ ഓഫ് ആയിട്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ വിശ്വാസികളുടെ മുൻപാകെ ഒരു ഡ്രാമയും നടക്കില്ല കേട്ടോ. കാരണം ദൈവവചനം അവർക്ക് കൃത്യമായിട്ടറിയാം. ദൈവവചനം ആവശ്യപ്പെടുന്നതെല്ലാം അവർക്കറിയാം. മാത്രമല്ല, നമ്മളുടെ വിശ്വാസത്തിൻ്റെ കീടും അതിൻ്റെ മെച്ചവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പുറത്തുള്ളവർക്കൊരു പക്ഷേ കഴിയില്ല, അകത്തുള്ളവർക്ക് നന്നായിട്ട് കഴിയും. അതുകൊണ്ട് അവരുടെ മുൻപിൽ വിശ്വാസികൾക്ക് മാതൃകയുള്ളവനായിരിക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ ആദ്യം ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പൈസ്, റിപ്രോച്ച് എന്നൊക്കെയുള്ള പദങ്ങളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരും നിന്നെ നിന്ദിക്കുവാനായിട്ട് നീ അനുവദിക്കരുത്. എങ്ങനെയാണ് നിന്ദിക്കപ്പെടുന്നത്? നിന്റെ മാതൃകയില്ലാത്ത ജീവിതം, ക്രമീകരണമില്ലാത്ത ജീവിതം. ഇവിടെ വായിക്കുന്നുണ്ട് എന്തൊക്കെയാണ്? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വാക്ക്, അനാവശ്യമായ വാക്കുകൾ, ഒരു ദൈവബൈബലിന് യോജിക്കാത്തതായ വാക്കുകൾ ഒരു വിശ്വാസിയിൽ നിന്നും പുറത്തു വരുവാനായിട്ട് പാടില്ല. അതുപോലെ പ്രവൃത്തി, നാം അനാവശ്യമായി പ്രതികരിക്കുമ്പോൾ, നമ്മൾ പറയുന്ന ആലോചന കേട്ടില്ലെങ്കിൽ അതിനോട് നേരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക അത് വിശ്വാസികളുടെ മുൻപാകെ ഒരു മാതൃകയല്ല. ഒരു സ്ഥലം സഭയിൽ ചില ആലോചന നടക്കുമ്പോൾ ഒരു സഹോദരൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹമാണ് അഭിപ്രായം ആദ്യം പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം സഭയിൽ അന്ന് കൂടിയ ആലോചനയ്ക്ക് കൂടിയ സഹോദരന്മാർ ഒന്ന് രണ്ട് ആയിട്ട് അതിന് അവരുടെ അഭിപ്രായം പറഞ്ഞു. രണ്ടാമത്തെ ആൾ അഭിപ്രായം പറഞ്ഞു തീരുകയും ഈ സഹോദരൻ തൻ്റെ കയ്യിലിരുന്ന വില കൂടിയ മൊബൈൽ ഫോൺ എടുത്ത് ഒറ്റ ഏറ് എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ആലോചന പറഞ്ഞു കൊണ്ടുവന്ന ആളാണ്, ക്രമീകരണങ്ങളൊക്കെ വരുത്തണമെന്നും പറഞ്ഞ് നിർദ്ദേശവുമായിട്ട് വന്നയാളാ. എന്താ കാര്യം എന്നറിയാമോ? ഇദ്ദേഹം പറഞ്ഞ ആലോചന അംഗീകരിക്കുന്നതിന് പകരം വേറൊരു അഭിപ്രായം ഒന്ന് പറഞ്ഞു. അഭിപ്രായം തീരുമാനമെടുത്തില്ല. വാക്കിലും പ്രവൃത്തിയിലും, നമ്മുടെ പ്രവൃത്തി കേട്ടോ, നമ്മൾ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേനും വലിയ പാപത്തിൻ്റെ പട്ടികയിലേക്കൊക്കെ പോകും. അതല്ല, അങ്ങനെ പരസ്യമായിട്ടൊന്നും നമ്മൾ വലിയ പാപത്തിലേക്ക് നമ്മൾ പോകില്ലല്ലോ. എന്നാൽ പ്രവൃത്തി എന്ന് പറയുന്നത് ചെറുതായിട്ട് നമ്മൾ കാണുന്ന പ്രവൃത്തിയുണ്ടല്ലോ, അതുപോലും നമ്മുടെ മാതൃകയ്ക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരുന്ന കാര്യമാണ്. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. നമ്മുടെ വിഷയം ഈ വാക്കുകളുടെ വിശകലനമല്ലല്ലോ. വാക്കിലും നടപ്പ് നമ്മുടെ ജീവിതത്തെ കുറിക്കുന്നതാണ്. നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, സ്നേഹിക്കുന്ന കാര്യത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ, ഇതിലെല്ലാം വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ഇതൊരു പക്ഷേ പുറത്തുള്ളവർക്ക് മനസ്സിലായില്ല എന്ന് വരും. കാരണം അവർക്ക് നിർമ്മലതയെന്നോ വിശ്വാസമെന്നോ സ്നേഹമെന്നോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. വിശ്വാസികൾക്ക്, ദൈവസഭയ്ക്കുള്ളിലുള്ളവരെ സംബന്ധിച്ച് അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കിട്ടും. നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഇടപാടൊന്നും വിശ്വാസികളുടെ മുൻപിൽ വിലപ്പോകത്തില്ല. അവരുടെ മുൻപിൽ മാതൃകയോട് നടക്കണം. അവരുടെ മുൻപിൽ ഷോ ഓഫ് നടത്തണമെന്നല്ല പറയുന്നത്, പിന്നെയോ മാതൃകാപൂർണമായൊരു ജീവിതം. അങ്ങനെയാണെങ്കിൽ നമ്മെ കുറ്റപ്പെടുത്തുവാൻ, നമുക്കെതിരെ അപമാനം പറയുവാൻ ആരെങ്കിലുമൊക്കെ കണ്ടെന്ന് വരും. പക്ഷേ അതൊന്നും നമ്മെ ഏശുകയില്ല. ഒടുവിൽ നമ്മുടെ വിരോധി ലജ്ജിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിരോധിക്ക് അപവാദം പറയാൻ അവസരം കൊടുക്കാതെ
അവൻ ലജ്ജിക്കത്തക്ക നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാനുള്ള വലിയ താല്പര്യവും ആഗ്രഹവും നമുക്കുണ്ടാകണം. അങ്ങനെ വന്നാൽ അനുഗ്രഹീതമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും. ചിലരുടെ കർത്താവിനെ കണ്ടെന്ന് വരും. ചില വിശ്വാസികൾ നമ്മളെ കണ്ടുകൊണ്ട് അനുഗ്രഹീതമായ വിശ്വാസ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെട്ടെന്ന് വരും. അതിന് ഈ ചിന്തയും മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാത ധ്യാന ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.